ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരപരിചിതനായ മനുഷ്യനെയാണ് കാണിക്കുന്നത്. അയാളുടെ മുഖത്ത് എന്തൊക്കെയോ നിക്കോടതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. തിടുക്കത്തിൽ അയാൾ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന അലാസ്ക എന്ന പട്ടണത്തിലേക്ക് നടത്തം ആരംഭിച്ചു. അതിവേഗത്തിൽ നടന്നിരുന്ന അയാൾ പെട്ടെന്ന് തന്നെ അലാസ്കയിലേക്ക് എത്തിച്ചേർന്നു. അലാസ്ക എന്ന പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ 30 ദിവസം തുടർച്ചയായ പകലും 30 ദിവസം രാത്രിയുമാണ്. അന്നവിടെ സൂര്യനുദിക്കുന്ന അവസാനത്തെ ദിവസമായിരുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള 30 ദിവസം അവിടെ ഇരുട്ടാണ്. അന്ന് പട്രോളിംഗ് നടത്തിയിരുന്ന പോലീസുകാരായ ഇവാനും ബില്ലയും ഔചാരിതമായി ഒരു കാഴ്ച കാണുകയാണ്. ആ നഗരത്തിലെ സാറ്റലൈറ്റ് ഫോണുകളെല്ലാം ആരോ മോഷ്ടിച്ചെടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവരാശ്രയിച്ചിരുന്നത് സാറ്റലൈറ്റ് ഫോണുകളെയാണ്. അതിനാൽ തന്നെ എന്തിനായിരിക്കും ഇത് ചെയ്തത് എന്നുള്ളൊരാശങ്ക അവരിൽ ഉടലെടുത്തിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. നഗരം രാത്രിയെ വരവേൽക്കാനൊരുങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് വിചിത്രമായ മറ്റൊരു സംഭവം കൂടി അരങ്ങേറുകയാണ്. ഈ ഒരു വിചിത്രമായ പട്ടണത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ആളുകൾ ഉപയോഗിച്ചിരുന്നത് സ്നോ ഡോഗ്സിനെയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ആ അപരിചിതനായ മനുഷ്യൻ ആ നായ്ക്കളെയും കൊലപ്പെടുത്തി. ഈ സംഭവം നായ്ക്കളുടെ ഉടമസ്ഥനായ ജോൺ എന്നയാൾ ഇവാനെ അറിയിച്ചു. ഉടൻ തന്നെ അവൻ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഈ സമയത്താണ് അലാസ്കയിൽ നിന്നും മടങ്ങുകയായിരുന്ന അവിടുത്തെ ഫയർ സേഫ്റ്റി ഓഫീസറായ സ്റ്റെല്ലയുടെ കാർ അപകടത്തിൽപ്പെടുന്നത്. ബാക്കിവശാൽ അവൾക്ക് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിരുന്നില്ല. ഉടൻ തന്നെ അവൾ ഇക്കാര്യം ഇവാനെ അറിയിച്ചു. പക്ഷേ ഈ നേരം ഇവാൻ ജോണിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജോണിൻ്റെ വീട്ടിലേക്ക് എത്തിയവാൻ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചെങ്കിലും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ജോണിനെ അറിയില്ലായിരുന്നു. ഇവാൻ സ്ഥലത്തില്ലാത്തതിനാൽ അവൻ്റെ നിർദ്ദേശപ്രകാരം ഇവാൻ്റെ കൂട്ടുകാരനായ ബില്ലി വന്ന് സ്റ്റെല്ലയെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവളവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്നുള്ള അവസാനത്തെ ഫ്ലൈറ്റും പോയി കഴിഞ്ഞിരുന്നു. ഇനി അവിടെ ഫ്ലൈറ്റ് സർവീസ് ഉള്ളത് 30 ദിവസങ്ങൾക്ക് ശേഷമാണെന്നുള്ള വസ്തുത സ്റ്റെല്ലയ്ക്ക് അറിയാമായിരുന്നു. ഈ സമയത്ത് നിക്കൂട്ടമായ മറ്റൊരു സംഭവം കൂടി ആ പ്രദേശത്ത് അരങ്ങേറുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവാൻ അങ്ങോട്ടേക്കെത്തി. പരാതിക്കാരനായ വിൽസൺ എന്ന യുവാവ് ഇവാനോട് പറഞ്ഞു, ഈ പ്രദേശത്ത് ആകെയുള്ള ഹെലികോപ്റ്റർ എൻ്റെയാണ്, അതാരോ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം കേട്ടതോടെ ഇവാൻ്റെ മനസ്സിലെ ആശങ്ക വർദ്ധിച്ചു. കാരണം പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ ഓരോന്നായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഭീതിജനകമായ മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കാനിടയായി. ഇത്തവണ അക്രമികൾ ലക്ഷ്യമിട്ടത് അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനമായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് അവിടുത്തെ സ്റ്റാഫ് ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. പക്ഷേ അയാൾക്ക് പുറകിലായി വികൃതരായ ഒരു പറ്റം മനുഷ്യരുണ്ടായിരുന്നു. പുടുന്നനിയവരെല്ലാം ചേർന്ന് അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ അപരിചിതനായ യുവാവിനെ ഹോട്ടലിലെ ജീവനക്കാരിയുമായി പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ ഇവാൻ കസ്റ്റഡിയിലെടുക്കുകയാണ്. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ അവർ നിങ്ങളെയെല്ലാം കൊലപ്പെടുത്തും എന്ന യുവാവ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവരവനെ സ്റ്റേഷനിലുണ്ടായിരുന്ന സെല്ലിലേക്ക് മാറ്റി. അവിടെ തന്നെയാണ് ഇവാനും അവൻ്റെ മുത്തശ്ശിയും അവൻ്റെ സഹോദരനായ ജേക്കും താമസിച്ചിരുന്നത്. അന്ന് തൻ്റെ സുഹൃത്തായിരുന്ന സ്റ്റെല്ലയെയും ഇവാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അന്നു രാത്രിയിൽ ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അവിടുത്തെ റിഫൈനറി കമ്പനിയിലെ ഒരു ജീവനക്കാരനെയും കൂടി ആ ഭീകര മനുഷ്യർ പിടികൂടുകയാണ്. ഭയന്ന് കുറച്ച് അവർക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ ആ നിക്കൂട മനുഷ്യർ അയാളുടെ മൃതശരീരം എറിഞ്ഞുകൊടുത്തു. ഈ ഒരു ഭയാനകമായ കാഴ്ച കണ്ട് അവർ നാലുപാടും ചിതറയോടെ. ഇതേസമയം അപരിചിതനായ യുവാവിനെ ചോദ്യം ചെയ്തിരുന്ന ബില്ലിക്ക് ഒരു കാര്യം വ്യക്തമായി. സാറ്റലൈറ്റ് ഫോൺ നശിപ്പിച്ചതും നായ്ക്കളെ കൊന്നതും ഹെലികോപ്റ്റർ കേടാക്കിയതും ഇയാൾ തന്നെയാണ്. പക്ഷേ എത്രയൊക്കെ ചോദിച്ചിട്ടും അയാളൊന്നിനും
വ്യക്തമായ മറുപടികൾ നൽകിയിരുന്നില്ല. അവർ വന്ന് എന്നെ രക്ഷിക്കും, അവർ നിങ്ങളെയെല്ലാം കൊല്ലും എന്നു മാത്രമായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. നിമിഷങ്ങൾക്കകം തന്നെ ആ പ്രദേശത്ത് പവർ കട്ടാവുകയാണ്. ഇതേ നേരം അവിടുത്തെ ടെലിഫോണുകളും പ്രവർത്തനരഹിതമായിരുന്നു. അതിനാൽ തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായി ഇവാൻ കമ്മ്യൂണിക്കേഷൻ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്ങോട്ടേക്കെത്തിയവൻ ആ ഒരു കാഴ്ച കണ്ട് അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടുത്തെ ജീവനക്കാരൻ്റെ തല ഒരു കുന്തത്തിലാക്കി കുത്തി നിർത്തിയിരുന്ന ഭീകരമായ കാഴ്ചയായിരുന്നു അത്. ഭയന്നുറച്ചവൻ ഉടൻ തന്നെ അവിടെ നിന്നും തിരികെ പോരുകയാണ്. പോകുന്ന വഴിയിലവൻ തൻ്റെ വാഹനത്തിൻ്റെ മൈക്കിലൂടെ പ്രദേശവാസികൾക്ക് അപകട സൂചന നൽകി. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും തോക്കുകൾ ലോഡെയ്യണമെന്നും അവൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് ജനങ്ങളെല്ലാം ഭയചകിതരായിക്കൊണ്ട് വീടുകളിലേക്ക് മടങ്ങി. ഈ ഒരു സമയത്താണ് ജോണിൻ്റെ വീട്ടിലേക്ക് ജനൽ തകർത്ത് ഒരു നിഗൂഢ മനുഷ്യൻ കയറിപ്പറ്റുന്നത്. പൊടുന്നിനെ അയാൾ ജോണിൻ്റെ ഭാര്യയെയും പിടികൂടി പുറത്തേക്ക് ഓടി. ഇത് കണ്ട് ജോൺ തോക്കുമായി പുറകെ ചെന്നെങ്കിലും അപ്പോഴേക്കും അയാൾ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞിരുന്നു. ഇതേ നേരം സെല്ലിലുണ്ടായിരുന്ന അപരിചിതൻ സൂത്രത്തിൽ ഇവാൻ്റെ സഹോദരനായ ജേക്കിനെ പിടികൂടിയിരുന്നു. ഭാഗ്യവശാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്നിരുന്ന ഇവാൻ ഇത് കാണുകയും അയാൾക്കു നേരെ നിറയൊഴിക്കുകയും ചെയ്തു. രോക്ഷത്തോടെ ഇവാൻ അയാളെ ബന്ധരസനാക്കി ചോദ്യം ചെയ്തെങ്കിലും അയാളൊന്നിനോടും പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് അയാളുടെ കൂടെയുള്ള അക്രമികളെ കണ്ടെത്താനായി തോക്കുമായി ഇവാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടതോടെ ഇവാനെ സഹായിക്കാനായി സ്റ്റെല്ലയും അവനോടൊപ്പം ഇറങ്ങി. അല്പദൂരം മുന്നോട്ട് പോയതോടെ എന്തോ ഭീതിജനകമായ ശബ്ദം കേട്ട് അവർ വാഹനം നിർത്തി. ഇവാനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റെല്ല തൻ്റെ ബൈനോക്കുലറിൽ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. ഉടൻ തന്നെ ഇവാനോട് വാഹനത്തിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ അതിവേഗത്തിൽ വാഹനം പുറകോട്ടെടുത്തു. പക്ഷേ എപ്പോഴേക്കും ആ ഭീകര മനുഷ്യൻ അവരുടെ വാഹനത്തിൻ്റെ മുകളിലേക്ക് ചാടിയിരുന്നു. പൊടുന്നതിനെ അവൾ വാഹനം വിട്ടിച്ചതോടെ ആ ഭീകര മനുഷ്യൻ താഴേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ ഇരുവരും തിരികെ പായുകയാണ്. എന്നാൽ തിരിച്ചെത്തിയ അവർക്ക് കാണാൻ സാധിച്ചത് അക്രമത്താൽ തകർന്നു കിടക്കുന്ന പോലീസ് സ്റ്റേഷനും പരിസരവുമായിരുന്നു. ഭീതിയോടെ അവർ ഉടൻ തന്നെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ജേക്കിനും മുത്തശ്ശിക്കും എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഇരുവർക്കും ബോധ്യമായി. എന്നാൽ ബന്ദിയാക്കിയിരുന്ന ആ അപരിചിതനായ മനുഷ്യൻ മാത്രം അവിടെ ജീവനോടെ അവശേഷിച്ചിരുന്നു. അവർ എന്നെ ചതിച്ചു, അവരെന്നെ കൊണ്ടുപോയില്ല, എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് അയാൾ ഇവാനോട് യാചിച്ചു. പിന്നീടാണ് ഒരു കാര്യം വെളിപ്പെടുന്നത്. ഈ അക്രമങ്ങളെല്ലാം ചെയ്തിരുന്നത് വാമ്പയറുകൾ അഥവാ രക്തരക്ഷസുകളാണ്. അവയ്ക്ക് പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കുവാനായി സാധിക്കുകയില്ല. അതിനാൽ തന്നെയാണ് അവർ രക്തവേട്ടയ്ക്കായി ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നതും. എന്നാൽ വാമ്പയറുകളുടെ കണ്ണിൽപ്പെടാതെ വിൽസനടക്കമുള്ള കുറച്ചാളുകൾ ഒരു ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം വാമ്പയറുകൾ ഓരോ വീടുകളെ കേന്ദ്രീകരിച്ച് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാമ്പയറുകളുടെ ലീഡർ മാർലോ എന്ന് വിളിക്കപ്പെടുന്ന രക്തരക്ഷസായിരുന്നു. അവൻ്റെ നേതൃത്വത്തിൽ വാമ്പയറുകൾ അലക്സയിൽ സംഹാരതാണ്ഡവമാടുകയാണ്. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ അവർ പ്രദേശവാസികളിൽ ഭൂരിഭാഗം പേരെയും നിഷ്കരണം കൊന്നുകളഞ്ഞു. അതിനാൽ തന്നെ അധികം താമസിയാതെ ആ നഗരം മൃതദേഹങ്ങളാൽ നിറഞ്ഞു. ഈ ഒരു സമയമായപ്പോഴേക്കും ഒളിച്ചിരുന്നിരുന്നവരുടെ പക്കലേക്ക് ഇവാനും എത്തിയിരുന്നു. തൻ്റെ സഹോദരനെ അവിടെ കണ്ടതോടെ സന്തോഷത്താൽ ഇവാൻ ജേക്കിനെ വാരിപ്പുണർന്നു. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിയെയും അവർ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നുള്ള വിവരം ജേക്ക് ഇവാനോട് പറയുന്നത്. പിന്നീട് ഇവാൻ നമുക്കിവിടെ നിന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് മറ്റുള്ളവരോട് പറയുകയാണ്. ഇത് കേട്ട് കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവതി തനിക്ക് അങ്ങനെ ഒരു സ്ഥലം അറിയാമെന്ന് ഇവാന് മറുപടി നൽകി. എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ആയുധങ്ങൾ സംഘടിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിവാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. അതോടെ അവനെ സഹായിക്കാനായി സ്റ്റെല്ലയും
അവനോടൊപ്പം ഇറങ്ങി. പോകുന്ന വഴിയിൽ വാമ്പയറുകൾ അവരുടെ വാഹനം ആക്രമിച്ചു. വാമ്പയറുകൾ അവർക്കു നേരെ ചാടി വീണതോടെ ഇവാൻ അവയ്ക്കു നേരെ വെടിയുതിർത്തു. പക്ഷേ വാമ്പയറുകൾ അവരുടെ വാഹനം മറച്ചിട്ടുകൊണ്ട് ഇരുവരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. ഈ ഒരു സമയത്താണ് അവർക്ക് രക്ഷകനായി മെക്കാനിക്കായ തോമസ് എന്നയാൾ കടന്നു വരുന്നത്. ഉടൻ തന്നെ അവരിരുവരും പ്രാണരക്ഷാർത്ഥം തോമസിൻ്റെ വാഹനത്തിലേക്ക് ഓടിക്കയറുകയാണ്. അവരിരുവരും അവിടെ നിന്നും രക്ഷപ്പെടുന്നത് രോക്ഷത്തോടെ. വാമ്പയറുകളുടെ ലീഡറായ മാർലോ നോക്കി നിന്നിരുന്നു. അങ്ങനെ അവർ മൂന്നു പേരും മറ്റുള്ളവർ ഓടിച്ചിരിക്കാമെന്ന് പറഞ്ഞിരുന്ന വീടിൻ്റെ മച്ചിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും ഒരേ സമയം ഉറങ്ങരുതെന്നും ഭക്ഷണ സാധനങ്ങൾ കരുതലോടെ ഉപയോഗിക്കണമെന്നും ഈ ഒരു സമയത്ത് ഇവാൻ അഭിപ്രായപ്പെട്ടു. ഇതേ നേരം സ്റ്റേഷനിലുണ്ടായിരുന്ന ആ അപരിചിതൻ്റെ പക്കലേക്ക് മാർലോ എത്തിയിരുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി സാറ്റലൈറ്റ് ഫോണുകൾ നശിപ്പിക്കുകയും സ്നോ ഡോഗ്സിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇനി ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ടയാൾ ആ യുവാവിനെയും നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ പ്രദേശത്തെ ഇരുട്ട് മൂടിയിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് വിജനമായ നഗരത്തിലൂടെ അലറി വിളിച്ചു കരഞ്ഞുകൊണ്ട് ഒരു യുവതി കടന്നു വരുന്നത്. അവളെ നിരീക്ഷിച്ച യുവാനെ അവൾക്കു ചുറ്റും വാമ്പയറുകളുണ്ടെന്നും ഇതവരുടെ ഒരു ട്രാപ്പാണെന്നും മനസ്സിലായി. ഏറെ നേരം കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വരാത്തതിനാൽ വാമ്പയറുകളെല്ലാം ചേർന്ന് ആ യുവതിയെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു ദയനീയമായ കാഴ്ച പുറത്തേക്കിറങ്ങിയിരുന്ന ഇവാൻ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് അവൻ അവിടെ ക്ഷീണിതനായി കിടന്നിരുന്ന ജോണിനെ കാണാനിട വരുന്നത്. ഉടൻ തന്നെ അവൻ അയാളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പക്ഷേ അവൻ്റെ പല്ലുകളിലുണ്ടായിരുന്ന മാറ്റം ഇവാനെ അത്ഭുതപ്പെടുത്തി. അതോടെ ജോണും ഒരു വാമ്പയറായി മാറിയിരിക്കുകയാണെന്ന് ഇവാൻ വേദനയോടെ മനസ്സിലാക്കി. വളരെ ക്ഷീണിതനായിരുന്നു ജോൺ. തൊട്ടടുത്ത നിമിഷം തന്നെ രക്തദാഹത്തോടെ ഇവാൻ്റെ ദേഹത്തേക്ക് ചാടി ഒഴുകുകയാണ്. ഇത് കണ്ടതോടെ കയ്യിൽ കിട്ടിയ മഴ ഉപയോഗിച്ച് ഇവാൻ ജോണിനെ കൊലപ്പെടുത്തി. പിന്നീട് അതീവ ക്ഷീണിതനായ നിലയിൽ ഒളിസങ്കേതത്തിലേക്ക് തിരിച്ചെത്തിയ ഇവാൻ നടന്ന സംഭവങ്ങളെല്ലാം മറ്റുള്ളവരോട് വിവരിച്ചു. ഇതേസമയം ഇവാൻ കൊന്നിരുന്ന ജോണിൻ്റെ ശരീരം മറ്റു രക്തരാക്ഷസുകൾ കണ്ടിരുന്നു. ഈയൊരു സമയത്ത് ഒളിസങ്കേതത്തിലെ വിൽസിൻ്റെ പിതാവായ ഓർമ്മക്കുറവുള്ള വൃദ്ധൻ വാഷ്റൂം വഴി പുറത്തേക്ക് കടന്നു. ഇത് കണ്ടതോടെ തൻ്റെ പിതാവിനെ രക്ഷിക്കാനായി തടയാൻ ശ്രമിച്ച സ്റ്റെല്ലയെ തട്ടിമാറ്റിക്കൊണ്ട് വിൽസനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. താമസിയാതെ തന്നെ പുറത്തിറങ്ങിയിരുന്ന വിൽസനെ വാമ്പയറുകൾ പിടികൂടി. അങ്ങനെ ഭീതിയോടെ കുറച്ച് ദിവസങ്ങൾ കൂടി അവർ ആ ഒളിസങ്കേതത്തിൽ കഴിഞ്ഞുകൂടി. പിന്നീട് ശക്തമായ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. ഈ ഒരു തക്കത്തിനെ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും അന്വേഷിച്ച് അവരേവരും പുറത്തേക്കിറങ്ങി. ശക്തമായ മഞ്ഞിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് നീങ്ങിയവർ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നു. ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും അവരവിടെ നിന്നും ശേഖരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് വാമ്പയറായി മാറി സ്വന്തം അമ്മയുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു ബാലികയെ അവരവിടെ കാണാനിടയാവുന്നത്. ഉടനെ ആ കുട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ആക്രമിക്കാനൊരുങ്ങി. ഇത് കണ്ടതോടെ ജേക്കിനെ ആ കുട്ടിയെ കൊലപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ 18 ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അവരെല്ലാം മറ്റൊരു ഒളിത്താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സ്റ്റെല്ല താൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരോട് വിവരിക്കുന്നത്. വാമ്പയറുകൾക്ക് പകൽ വെളിച്ചത്തിൽ സഞ്ചരിക്കാനാവില്ല. അതിനാലായിരിക്കണം അവർ സാറ്റലൈറ്റ് ഫോണുകൾ നശിപ്പിക്കാനും സ്നോ ഡോഗ്സിനെ കൊല്ലുവാനും ഒരപരിചിതനായ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതിനാൽ തന്നെ പ്രകാശമേറിയ ലൈറ്റുകളുണ്ടെങ്കിൽ നമുക്കവയെ നേരിടാമെന്ന് സ്റ്റെല്ല മറ്റുള്ളവരെ അറിയിച്ചു. സ്റ്റെല്ല പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും സുരക്ഷിതമായ ഇരുമ്പ് ഫാക്ടറിയിലേക്ക് മാറണമെന്ന് ഇവാൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ വാമ്പയറുകളുടെ ശ്രദ്ധ തിരിക്കാനായി ഇവാൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുറച്ചകലെയായി ഉണ്ടായിരുന്ന ജനറേറ്റർ റൂം ലക്ഷ്യമാക്കി ഓടുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടതോടെ വാമ്പയറുകളുടെ ശ്രദ്ധ ഇവാനിലേക്ക് തിരിഞ്ഞു. ഈ ഒരു തക്കത്തിന് മറ്റുള്ളവരെല്ലാം സുരക്ഷിതമായി
ആ ഇരുമ്പ് ഫാക്ടറിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി വാമ്പയറുകൾ കൊലപ്പെടുത്തി. എന്നാൽ ഈ ഒരു നേരത്താവട്ടെ ജനറേറ്റർ റൂമിലേക്ക് ഓടിയിരുന്ന ഇവാനെ വാമ്പയറുകളെല്ലാം വളഞ്ഞിരുന്നു. ഭാഗ്യവശാൽ വാമ്പയറുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഇവാനെ ജനറേറ്റർ ഓണാക്കാൻ കഴിഞ്ഞിരുന്നു. തനിക്കു നേരെ പാഞ്ഞടുത്ത വാമ്പയറിനു നേരെ അവൻ അവിടെയുണ്ടായിരുന്ന ലൈറ്റ് ഉയർത്തിപ്പിടിച്ചു. അതോടെ ഒരു ഭാഗം കരിഞ്ഞുണങ്ങിയ നിലയിൽ ആ വാമ്പയർ പുറത്തേക്ക് തെറിച്ചു വീണു. അവൻ ഈ സംഭവങ്ങളെല്ലാം വോക്കി ടോക്കി വഴി മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാമ്പയറുകൾ ആ ജനറേറ്ററിൻ്റെ വയർ കട്ട് ചെയ്യുന്നത്. പിന്നീട് വാമ്പയറുകൾ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതോടെ അവൻ മറ്റൊരു വാതിൽ വഴി അവിടെ നിന്നും ഇറങ്ങിയോടി. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതോടെ തോമസ് ഇവാനെ രക്ഷിക്കാനായി തൻ്റെ വാഹനവുമായി പുറത്തേക്കിറങ്ങാൻ തീരുമാനിച്ചു. ഇതേസമയം പൊള്ളലേറ്റ് വേദനയാൽ പൊളിഞ്ഞിരുന്ന തൻ്റെ കാമുകിയായിരുന്ന രക്തരാക്ഷസനെ മാർലോ മനസ്സില്ല മനസ്സോടെ കൊലപ്പെടുത്തി. ഈയൊരു നേരത്ത് വാമ്പയറുകൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് തോമസ് ഇവാൻ്റെ പക്കലേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ വാമ്പയറുകളുടെ ശക്തമായ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട തോമസിൻ്റെ വാഹനം ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറി. വാഹനത്തിൽ നിന്നും പരിക്കുകളോടെ പുറത്തേക്കിറങ്ങിയ തോമസിനെ ഉടൻ തന്നെ വാമ്പയറുകൾ വളഞ്ഞു. ഇത് മനസ്സിലാക്കിയ തോമസ് വാമ്പയറുകളുടെ ഭക്ഷണമാകാതിരിക്കാൻ വേണ്ടി തൻ്റെ പക്കലുണ്ടായിരുന്ന വെടിക്കോപ്പുകൾക്ക് തീവച്ചു. ആ സ്ഫോടനത്തിൽപ്പെട്ട് അവനെ വളഞ്ഞിരുന്ന വാമ്പയറുകൾ കൊല്ലപ്പെടുകയും തോമസ് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിയ മാർലോ അവനെയും നിഷ്ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈയൊരു വേദനാജനകമായ കാഴ്ച ഭീതിയോടെ കണ്ടു നിന്നിരുന്ന ഇവാൻ അല്പസമയത്തിനകം തന്നെ ഒളിസങ്കേതത്തിലേക്ക് തിരികെയെത്തി. അപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടിരുന്നത് തൻ്റെ മകളാണെന്നും അവിടെ വെച്ച് തനിക്കും ഇൻഫെക്ഷൻ ഏറ്റിട്ടുണ്ടെന്നും ഇവാനെ അറിയിക്കുന്നത്. ഇന്നേരം അയാളുടെ പല്ലുകൾ വേമ്പേറിൻ്റെതായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ നന്മയ്ക്കായി മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ അയാൾ സന്നദ്ധനായി. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അയാളെ ഇവാൻ വെടിവെച്ചു കൊലപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നാൾ കുറച്ചകലെയായി ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്നും ആരോ ഒരാൾ ലൈറ്റടിച്ച് കാണിക്കുന്നത്. ഇത് കണ്ടതോടെ അവിടെ ഒരാൾ ജീവനോടെയുണ്ടെന്ന് ഇവാനും സ്റ്റെല്ലയ്ക്കും മനസ്സിലായി. ഉടൻ തന്നെ ഇരുവരും അയാളെ രക്ഷിക്കാനായി ആ വീട്ടിലേക്ക് ഓടിക്കയറി. അത് മറ്റാരുമായിരുന്നില്ല, അയാൾ ഇവാൻ്റെ സുഹൃത്തായ ബില്ലി തന്നെയായിരുന്നു. ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നുവെന്നും തൻ്റെ ഭാര്യയെയും മക്കളെയും അവർ കൊലപ്പെടുത്തിയെന്നും കണ്ണീരോട് ബില്ലി ഇവാനോട് പറഞ്ഞു. പിന്നീട് ബില്ലിയെയും താങ്ങിയെടുത്ത് അവരിരുവരും തിരികെ പുള്ളിസങ്കേതത്തിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ വാമ്പയറുകളെ കണ്ടതോടെ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന് താഴെയായി ഒളിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഒറ്റപ്പെട്ടു പോയിരുന്ന ഒരു ചെറിയ കുട്ടിയെ അവരെവരും കാണാനിടയാവുന്നത്. ഉടൻ തന്നെ പുറത്തേക്കോടി സ്റ്റെല്ലയെ അവനെ താങ്ങിയെടുത്തു. പക്ഷേ അവന് തൊട്ടുപുറകിലായി ഒരു വാമ്പയർ ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ നിങ്ങൾ എത്രയും വേഗം ഇരുമ്പ് ഫാക്ടറിയിലേക്ക് പോകൂ, ഞാൻ വാമ്പയറിൻ്റെ ശ്രദ്ധ തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവാൻ പുറത്തേക്കോടി. എന്നാൽ അതിവക്ഷീണ്ടുതന്നെയായിരുന്ന ബില്ലി ഓട്ടത്തിനിടയിൽ ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ അതിവേഗത്തിലോടിരുന്ന ഇവാൻ വാമ്പയറിൻ്റെ കണ്ണു വെട്ടിച്ച് തിരികെ ഇരുമ്പ് ഫാക്ടറിയിലേക്ക് കയറിപ്പറ്റി. ഉടൻ തന്നെ അവൻ ബില്ലിയെയും സ്റ്റെല്ലയെയും അന്വേഷിച്ചെങ്കിലും ഇരുവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരുടെ മറുപടി. എന്നാൽ ഈ നേരം മാർലോ മറ്റുള്ള വാമ്പയറുകളോട് ഇപ്രകാരം പറയുകയാണ്, ഇത് നമ്മുടെ അവസാനത്തെ ദിവസമാണ്, നാളെ സൂര്യനുദിക്കും, അതിനുള്ളിൽ നമുക്ക് എല്ലാവരെയും കൊലപ്പെടുത്തണം. ഈയൊരു സമയത്തിനുള്ളിൽ തന്നെ മാരകമായ പരിക്കുകളോടെ ബില്ലിയും ഇരുമ്പ് ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ബില്ലിയെ പിന്തുടർന്ന് തീയൊരു വാമ്പയറും ഈ ഒരു ഇരുമ്പ് ഫാക്ടറിയുടെ അകത്തേക്ക് പ്രവേശിക്കാനിടയായി. ബില്ലിയുടെ ദേഹത്തേക്ക് ചാടി വീണ ആ വാമ്പയർ അവനെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട് രക്ഷിക്കാനായി പാഞ്ഞെടുത്ത ഇവാനെയും ആ വാമ്പയർ കൊലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇത് കണ്ടതോടെ ബില്ലി ആ വാമ്പയറിനെ അവിടെ ഉണ്ടായിരുന്ന മെഷീനുള്ളിലേക്ക് തള്ളിയിട്ടു. വാമ്പയർ അതിൽ കിടന്ന് ചിന്നഭിന്നമാകുന്നതോടൊപ്പം ബില്ലിയുടെ ഒരു കൈപ്പത്തിയും
കാണാതെയായി. അപ്പോഴാണ് വേദനയോടെ അവരൊരു കാര്യം മനസ്സിലാക്കിയത്. കടിയേറ്റിരുന്ന ബില്ലിയും ഒരു വേമ്പയറായി മാറുകയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ കയ്യിലുണ്ടായിരുന്ന മഴ ഉപയോഗിച്ച് ഇവാൻ ബില്ലിയെ കൊലപ്പെടുത്തി. പിന്നീട് വോക്കി ടോക്കി വഴി ഇവാൻ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടു. അവരിരുവരും ഒളിച്ചു കിടന്നിരുന്നത് അവിടെ അടുത്തായി ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ താഴെയായിട്ടായിരുന്നു. ചുറ്റും വേമ്പയറുകൾ ഉണ്ടായിരുന്നതിനാൽ അവൾക്ക് അവിടെ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഈ നേരത്ത് അവിടുത്തെ ഇന്ധന പൈപ്പ് ലൈനുകൾ ചോർത്തി വേമ്പയറുകൾ അവിടെ തീ വയ്ക്കുകയാണ്. അതിനാൽ തന്നെ എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സ്റ്റെല്ല കൊല്ലപ്പെടുമെന്ന് ഇവാൻ വേദനയോടെ മനസ്സിലാക്കി. അവരുടെ ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ത്യജിക്കാൻ തന്നെ ഇവാൻ തീരുമാനിച്ചു. ഒരു വേമ്പയറായി മാറി വേമ്പയറുകളുമായി പോരാടുക എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ മുന്നിലുണ്ടായിരുന്ന പൊംവഴി. പിന്നീട് അവൻ ബില്ലിയുടെ ശരീരത്തിൽ നിന്നും രക്തം ശേഖരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. താമസിയാതെ തന്നെ ഇവാനും ഒരു വേമ്പയറായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇവൻ വേമ്പയറായി മാറിയാൽ നമ്മളെയും ആക്രമിക്കുമെന്ന് അവിടെ അവശേഷിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു. ഇവനെ തടയണമെന്ന് അവർ പറഞ്ഞെങ്കിലും ഇവാൻ്റെ സഹോദരനായ ജേക്ക് അതിനു സമ്മതിച്ചില്ല. വേമ്പയറായി മാറിയതോടെ പുറത്തേക്കിറങ്ങിയ ഇവാൻ വേമ്പയർ കൂട്ടത്തിൻ്റെ പക്കലേക്ക് പാഞ്ഞെടുത്തു. പിന്നീട് ഇവാനും വേമ്പയറുകളുടെ ലീഡറായ മാർലോയും തമ്മിൽ ശക്തമായ സംഘടനം തന്നെ അരങ്ങേറുകയാണ്. സംഘർഷത്തിനൊടുവിൽ തനിക്ക് നേരെ പാഞ്ഞെടുത്ത മാർലോയെ ഇവാൻ കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടതോടെ മറ്റു വേമ്പയറുകളെല്ലാം ഞെട്ടിത്തെറിച്ചു. ഇതിനിടെ വാഹനത്തിനടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന സ്റ്റെല്ലയും ഈ കാഴ്ചകളെല്ലാം കണ്ണീരോടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ലീഡർ മരിച്ചതോടെ പേടിച്ചിരണ്ട് വേമ്പയറുകൾ പിൻവാങ്ങുകയാണ്. ഈ ഒരു നേരമായപ്പോഴേക്കും 30-ാമത്തെ ദിവസം കൂടി പിന്നിട്ട് കഴിഞ്ഞിരുന്നു. സൂര്യനൊരുക്കാറായി. ഞാനും അവരുടെ കൂടെ പോകണമോ എന്ന് ഇവാൻ സ്റ്റെല്ലയോട് ചോദിച്ചു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരഞ്ഞുകൊണ്ട് ഇവാനോട് ചോദിച്ചു. ശേഷം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്ത് പരസ്പരം വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സൂര്യകിരണങ്ങൾ ദേഹത്ത് പതിച്ചതോടെ ഇവാൻ്റെ ശരീരം കരിഞ്ഞുണങ്ങുവാൻ തുടങ്ങി. വേദനയോടെ അവസാനമായ അലറ വിളിച്ചുകൊണ്ട് ഇവാൻ അവരുടെ മാറോട് ചേർന്ന് മരിച്ചു വീണു. അങ്ങനെ വിഷമത്തോടെ അവനെ വാരിപ്പുണർന്നിരിക്കുന്ന സ്റ്റെല്ലയുടെ രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.